വീട്ടിലേക്ക് പീടിന്റെ താക്കോൽ ആ ടീച്ചേ ആ ഇത്രയും സാർ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടാ താക്കോൽ വരും ഈ ചെക്കനെന്ത് പറ്റി വെറുതെ കല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ് मुंडाण कुटी वासु ओम पावा नोकी पेड़ चंद पर मोरों ऐसे उन्नतंगाड़ी मोर ऐसी बलवन ई दुनिया वाली बम्मे कटो मोयदीन मजीद पेर मलपुरा मंजरी विरक चंद पर मोरों मलपुरा मोयदीन मंजरी मजीद मरण मलपुरा बस्टा मूत्रपरिंदो इवे वाल कूचलो पशु अ कहनी अपय मलपुरा मोदी कल का मंजेरी मजीदि मनसा
അതൊന്ന് വീശിയാ മതി 10-25 പേരെങ്കിലും മയ്യത്താവും ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന് പഠിച്ചോ നിനക്കിപ്പോ എന്താ ചെയ്യ ഇക്കുളത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ ഹൈഡ്രോസെ പറയണത് കേക്ക് വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട നല്ല ഗുരുക്കന്മാരെ നിങ്ങൾ അഭ്യാസിയാളാ മുറ അറിയുന്നവരാ അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത് നിങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി പക്ഷെ ഈ മൂരിക്കാൻ അറിയാം ചീത്താണാ മൂരി അറിയോ നമ്മൾ ആരാന്ന് എടാ മലപ്പുറം മൂരി കേട്ടിട്ടുണ്ടോ മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് കള്ള സുബറോണ് നിങ്ങൾക്ക് ഹൈഡ്രോസിനെ അറിയില്ല ഒന്ന് പിടിച്ച് മാറ്റി മാഷെ ഒന്ന് പോരാ കള്ളക്കൊക്കെ കുറെ നേരം ഇരുന്നിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ പടകര പങ്കുണ്ടാശാനെ കേട്ടിട്ടുണ്ടോ അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ ചേടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്താണെന്നറിയോ അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല നീ കണ്ടിട്ടുണ്ടോ ഉറുമി പരിതേ ഉറങ്ങുന്ന പ്രതിയോഗി സുസുപ്തി ഉറക്കം ആഞ്ഞെന്ന് കുത്തി പറത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് പറത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട നായിന്റെ മോനെ ഈ ചിരിക്കണ്ട എന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ പോക്ക് കത്തോടുക്കുന്നതിനൊക്കെ ഈ കൊല്ലോ എന്നെ കൊന്നാണി ഇവനാണ് എന്റെ മോനെ കെട്ടാൻ മോനെ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ ഇങ്ങനെ മറന്നോട്ടിൽ വെച്ച് തല്ലി പറിച്ച ആർക്കാ ചേതം നിങ്ങൾക്ക് ഭാര്യം കിട്ടുന്നില്ലേ ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാരും ഒന്ന് പോവിൻ എല്ലാരും ഒന്ന് പോവാനല്ലോ പറഞ്ഞു നിങ്ങൾ ഐദ്രോ സ്ഥലം കൊണ്ട് പോ ഹൈദ്രോസ് പോ ലോനപ്പ് മാഷാ പറയണേ ഹൈദ്രോസ് പോ മാഷെ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല തലയിരിക്കുമ്പോ വാലാടണ്ട കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ അത് ലോനപ്പം മാഷ് നീ എന്നടാ മാഷായത് നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും പറയണ്ട നിന്റെ പ്രവൃത്തി ഉണ്ടാ പോരെ നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ നീ എന്താ പഠിപ്പിക്കണേ മാഷ് എന്താ പഠിപ്പിക്കുന്നത് നീ എന്താ പഠിപ്പിക്കണേ മാഷ് എന്താ പഠിപ്പിക്കുന്നു ഞാൻ പറയാം മാഷ് പറഞ്ഞു മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ സ്കൂളിലോ എനിക്ക് സ്വരം തരുന്നില്ല റോട്ടി വന്ന് അവിടെ ഉണ്ടായില്ലേ സ്വരം രാത്രി ആയില്ലടാ നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക തോളോ ഈ കിനാവ് വല്ലോ കണ്ടോ പിന്നെ എന്താ ഈ പണി ചുത്തിരുന്നത് നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട് ഓനെവിടെ അസീസ് ഇനി ഇവിടെ മറ്റേ വന്ന ആ ഷെയ്ത്താൻ ആര് മൂരി അല്ല എനിക്ക് പേടിയൊന്നുമില്ല നിനക്ക് പേടിയുണ്ടോ പേടി എനിക്കുമില്ല ഇവനോട് പോയി ചെക്കൻ അസീസ് 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 ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച അത് കഴിഞ്ഞാലോ അത് അന്നേരം ആലോചിക്ക അസീസേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് എവിടുന്ന് വേങ്ങി ഹോട്ടലിൽ നിന്ന് ഈ ഇങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക് ശരി അത് പറയാൻ വിട്ടുപോയി ഇവ നല്ല അസ്സലായിട്ട് വെക്കും നമ്മള് മഞ്ചേരി മദീനകത്തല്ലേ മെയിൻ കുക്കറല്ലേനോ അത് വരെ സൈഡ് ബിസിനസ് മെയിനി കവനയും കുസ്തി ഒഴിപ്പിക്കലായിരുന്നു ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ല അസീസ് കേൾക്കണം മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാ നല്ല അസൽ ഭക്ഷണം ഞാനിവനെ പൊന്തിച്ചു വരല്ലോ നല്ല അസൽ കുക്കറാ അതാണ് ഞാനിവനെ ഇങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ
ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതിസല്ലിയില്ല ഉപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം, മറ്റുള്ളവരുടെ മുമ്പോ ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. അതെന്നെ ഞാനും പറഞ്ഞു, ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ, എനിക്കതാ പണി. പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തമ്മിൽ തമ്മിൽ തെളിവാരിയറിയത്, എടപ്പാള് ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാനിവിടെ വിളിച്ചു കൊയ്യൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ എന്താ? അല്ല, ഈ എടപ്പാള് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ. അതിപ്പോ ഇവിടെ വിളിച്ചുകൊണ്ട് വല്ല കാര്യമായിട്ടുണ്ട്. ആ അസീസേ, പിന്നെ നല്ല ചെറുതാരം കിട്ടില്ല ഇവിടെ, ഒന്ന് തിരുത്താനി. എടാ പന്നി, കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ. എത്രയാ കിടന്ന്? 6 മാസം, 1 കൊല്ലോ. കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല. മൊയ്തീനെ, നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല. അല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാണ്. ഏതോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിരിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു? ഇല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു കുദർത്താണ്. വെറുതെ ഉടക്കിയാലേ, വെറുതെ ഉടക്കാ, ഞാൻ ആ മൂരി ഇബ്രാഹിമിനെ കുത്തി മലർത്തും. ഇബ്രാഹിം അല്ല, ഹൈദ്രോസ്. ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ കയറും തെറ്റും കുത്തി മലത്തും ചെയ്യും. നോക്കട്ടെ. എന്റെ കളി ഓരോ കൂടുണ്ട്. ബാപ്പുട്ടേ ബാപ്പുട്ടെന്ന് വിളിക്കരുതെന്ന് പറയണ്ടേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീനാ. ഇനി അത് പറ്റൂല, ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരാനെ ചച്ചോ, എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കാ? ഏ, നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തെങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടത് മജീദ, നീ വീണോ? ഇല്ല, ഞാനേ നിങ്ങക്ക് പുഴക്കടയുടെ അടവ് കാണിച്ചു തന്നതാ. നേരോ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചു വീണതാണ്. എവിടെ പത്മയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലാന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. ബീരാണ് പറഞ്ഞ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ രണ്ട് വന്നോളും തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അബിടിയെ, ഈ എന്തിനാ വന്നെ? ഞാനും ഇവന്റെ കയ്യാളായിട്ട്. എപ്പളാ മലപ്പുറത്തേക്ക്? ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലി മൂട്ട അടിച്ചിട്ട് അതിനെന്താ കുറിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ അതിന് പൂവും കഴിഞ്ഞൊക്കെ മടിപ്പിക്കാം. വെള്ളം ചൂടാക്കട്ടെ. അതെന്തിനാ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കൊക്കെ വിശന്നു തുടങ്ങും. ഇല്ലേ മൊയ്തീനിക്ക? അതൊക്കെ എനിക്കറിയാം, ഞാനായിക്കൊണ്ട്. നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തളപ്പിച്ച് ചൂടാക്കല്ല കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലിച്ച് നടന്ന്. ഇയും കുടുങ്ങും, ഈ അച്ചപ്പെടും. അജീത്, അല്ല ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവും കോയിലും മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാ മതി. മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിലും മേടിക്കേ? മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദ്. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ആയല്ലോ പഠിച്ചോനെ ഇന്റെ മജീദ്, എങ്ങനെ ദയല്ലാത്തവനായാലോ? ആ തിരിച്ചായി കോഴി എവിടെയെന്ന് വെച്ചാലും എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി, ഏഹ്.
മലപ്പുറത്തേക്ക് ഇരുട്ടാണ്, ടോർച്ച് മേലെ കൊണ്ടുപോയിക്കോളി. വേണ്ട, നമ്മൾ പോയിക്കോളാന്ന്. എന്നാ ശരി. ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അത് അതിങ്ങനെ നോക്കണ്ട, ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന് മൊയ്തീനിക്കാണെന്നും വിളിക്കും, മജീദ് ഖാനും വിളിക്കും, ജമാൽ ഖാനും വിളിക്കും, പിന്നെ യൂസുഫാനൊക്കെ വിളിക്കുന്നു. ഈ പോയിട്ട് ആരൊക്കെ നോക്കിയിട്ട് വാ. നിങ്ങളിത് തിന്നീന്ന്. ആരാ മജീദ് ഖാൻ ബസ്സിൽ വന്നു? മിണ്ടാ പോകുന്നത്? എന്റെ പൊന്ന അസീസ, ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്, അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ബാശി പിടിച്ച് നിൽക്കാൻ മുപ്പര്. അപ്പൊ ഇങ്ങനെ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ഭയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം തല കാലിയാക്ക്. ഞാൻ വേഗം തല കാലിയാക്കാനാ പറഞ്ഞത്. ചെല്ലി. മോനക്ക് ആ ശരീരമല്ലോ കണ്ടാമൃഗത്തിന്റെ ഇടക്ക്, ബുദ്ധിയില്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ അള്ളാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കൈച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടേ ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. അതെ, ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമി ആട്ടി മരത്തി നോക്കി, കേട്ടില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അല്ല, മൊയ്തീൻ ഉറുമി കുറിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂല്ലേ? ആ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഞാനെന്താ ചെയ്തേ? പൊന്നാര മൊയ്തീനിക്ക, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. പൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീനിക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. നടക്കാമ്പുരാനെ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, വീണത് നമുക്ക് ബിദ്യാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓൻ ബിയാ പോണെന്ന്. എവിടാ ഷൈത്താൻ? എവിടാ മൂരി? ഓനാ ചന്തപ്പനെ കാണുന്നു. ഉച്ചരണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ. മൂരി മലപ്പുറം മൊഴിയെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. സ്വനണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീൻ നീ അറിയില്ല അല്ലേ? അച്ഛനും മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു ബോധിക്കലേക്ക് നോക്ക്. Ooh!
മൊയ്തീനെ അവിടെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ല് വെച്ചിട്ടോ. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറയും. ചെല്ലി വേഗം. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ കണ്ണിൽ വന്നാലല്ല പൂഴിക്കടകൻ എന്താ പറയണേ എന്ത് കുണ്ടൻ ചെയ്തെന്നായി പറയണേ എടാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല അവിടെ എന്റെ അടിമാലി ഈ വാട് വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടൊരു ഇടികൊണ്ട്